ആരാടോ തന്റെ അടുത്ത് അളിയനായിട്ട് അഭിനയിക്കണം ഒരു പയ്യനുണ്ട്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോയ വാർത്തയെ കണ്ടോ? ഒരു പെച്ചൂർ വാർത്തയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. കാരണം അത്രയ്ക്ക് എലമെന്റ്സ് ആണ് അവർ തന്നിട്ടുള്ളത്. നോട്ടത്തിൽ തന്നെ അവരൊന്ന് വേരളാണ്. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. സ്റ്റോറി ലൈൻ വൈസ് ആണെങ്കിൽ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്, ഒരു ചെറിയ കഥ. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ. ആ കഥയെ അവരിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി എന്റർടൈനർ ആണ്. ഇന്നലെ വന്ന് അളിയൻ, അനിയൻ അല്ലാട്ടോ, അളിയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. മെസ്സേജ് ഒന്നുമില്ല, നല്ലൊരു എന്റർടൈനർ ആണ്, എല്ലാരും എൻജോയ്. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്റെ പൊന്നളിയാ, എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം എന്നേ പറയാനുള്ളൂ. ഇതൊരു കാര്യം മറ്റടുത്ത് ഐഡിയ ആയിപ്പോയി. ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട്. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ പൊന്നളിയാ, ചിരി വകതിരിവ് വേണ്ടേ? അളിയൻ ഇനി ഈ വീട്ടിൽ അലുവയും കൊണ്ട് വരരുത്. അയ്യോ വേണ്ട, അല്ലാതെ എന്താ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. ഞങ്ങൾ പ്രേക്ഷകർക്ക് അതേ പറയാനുള്ളൂ, ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ. അർജുൻ ചാണ്ട അളിയൻ കുടുംബം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അർജുൻ ചാണ്ട അളിയനാണ് ഇതൊക്കെ പറഞ്ഞത്. കണ്ടാൽ അറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ് കോൾ ദ പോലീസ്. ഈ അച്ഛനമ്മയും അറിഞ്ഞിട്ടില്ല പകുതി കാര്യങ്ങൾ. ഇവരല്ല പറയുന്നത്, ജിതിനാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അധികം പറഞ്ഞ് പറഞ്ഞ് പിടിപ്പിച്ചേക്കാണ് കാര്യങ്ങള്. ഈ അച്ഛനമ്മയ്ക്കും അറിയില്ല പല കാര്യങ്ങളും. അതൊരു മഹാസംഭവം. ന്യൂസുകാരെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഹകരിച്ച പോലീസുകാര്, മീഡിയ അറ്റൻഷൻ ആൾക്കാർക്ക്, ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മീഡിയ അറ്റൻഷൻ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് മീഡിയക്കാരെ പിടിച്ചു വരുത്തിയിട്ട് മനാഫക്കാരെ നാണം കെടുത്തി വിട്ടത്. പല പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. അദ്ദേഹത്തിന് അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നു. ശിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ തെരച്ചിൽ നിർത്തിക്കഴിഞ്ഞാൽ അർജുന്റെ അളിയൻ പോവും. കുറച്ച് അവലോസം വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? ഞങ്ങൾക്ക് കടിച്ച പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനും. മനാഫ് രാത്രി വരെ ഉണ്ടാവും. എന്തിനും മനാഫക്ക് അത്ര കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിട്ട്, അർജുന ചേട്ടന് വേണ്ടിട്ട്. വകതിരിവ് എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങാൻ. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്താണ്.